ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത് ഒരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഊണൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മധുരം കഴിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു സ്വീറ്റാണ്. അതുപോലെ തന്നെ വിരുന്നുകാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്, പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ബ്രെഡ് ഹൽവയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ഒന്ന് നുറുക്കി നുറുക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ബ്രെഡെല്ലാം നല്ല രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ പൊടിഞ്ഞ് കിട്ടണം കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള പഞ്ചസാരപ്പാനി റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക, 1/2 കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പാനി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ബ്രെഡിന് അത്യാവശ്യം മധുരം ഉണ്ട്. അപ്പോൾ 1/2 കപ്പ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ മധുരം മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര എടുത്തത്. അപ്പോൾ പഞ്ചസാരപ്പാനി ഒക്കെ അവിടെ റെഡിയായി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹൽവയിലേക്ക് നമ്മൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ലൂസ് തന്നെ ആയിട്ട് കലക്കിയെടുക്കണം. 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതേപോലെ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. ബീട്രൂട്ട് 2 ബീട്രൂട്ട് ഞാൻ വേവിച്ചിട്ട് അരച്ച് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് ജ്യൂസ് എടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾക്ക് എത്രത്തോളം കളർ വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കരുത്. ഞാനിവിടെ ഒരു 3-4 ടീസ്പൂൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ട് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ്സ് വേറെ കളേഴ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതും ചേർത്ത് കൊടുത്തിട്ട് അതങ്ങ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ ആ മുഴുവൻ ജ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കളറുണ്ട്. കളർ കുറവ് മതിയെങ്കിൽ നിങ്ങൾക്ക് അത്രയൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. എനിക്ക് ഇത്രയും കളർ വേണം കേട്ടോ. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നെയ്യ് ചൂസ് ചെയ്യാം. നെയ്യ് നമുക്കിവിടെ ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. നന്നായിട്ട് ഈ ബ്രെഡ് പൊടി നന്നായിട്ട് വറുത്തെടുക്കണം. ഇതാ ഈ കളറ് വരുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കണം. കയ്യിൽ നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ മുരിമുരാന്നിരിക്കണം. ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും, ഇങ്ങനെ തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആ പഞ്ചസാരപ്പാനി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ടൈമിലാണ് നമ്മൾ പഞ്ചസാരപ്പാനി ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കട്ട കുത്തും. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ കട്ട കുത്താതെ നോക്കണം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പഞ്ചസാരപ്പാനിയൊക്കെ ഒന്ന് തിളച്ച് വരില്ലേ, ആ സമയത്താണ് നമ്മളുടെ അരിപ്പൊടിയുടെ മിക്സ്, അരിപ്പൊടിയുടെയും ബീട്രൂട്ട് ജ്യൂസിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ അരിപ്പൊടിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് ഇത് കുറുകി കിട്ടും. വളരെ പെട്ടെന്ന് കുറുകി കിട്ടും ഇത്. ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നല്ല കളറല്ലേ. അപ്പോൾ എനിക്ക് ഇത്രയും കളർ വേണം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ബീട്രൂട്ട് ഇങ്ങനെ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നെയ്യാണെങ്കിൽ നല്ല സ്മെല്ലാണ്, പക്ഷെ നെയ്യ് ഇവിടെ ഒട്ടും ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കുറുകി കിട്ടും. ഒരു 2 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് പെട്ടെന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിം കുറുകി കിട്ടും. ഇതാ ഈ പരുവായ്പിൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ആ വെളിച്ചെണ്ണയുടെ കുത്തുണ്ടാവും. അപ്പോൾ നെയ്യ് ഒട്ടും ഞാൻ യൂസ് ചെയ്യണില്ല കേട്ടോ. നെയ്യാണെങ്കിൽ 1 ടീസ്പൂൺ മാത്രം മതി, 1-2 ടീസ്പൂൺ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഈ ഹൽവ സെറ്റ് ചെയ്യേണ്ട പാത്രം ഞാൻ ദാ വെളിച്ചെണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു ചോറും പാത്രം ഇട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് തടവിയിട്ടുള്ളത്, നെയ്യൊന്നും തടവിയിട്ടില്ല. അതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സ്പൂണിൻ്റെ പുറകിൽ നെയ്യോ വെളിച്ചെണ്ണയോ തടവിയിട്ട് ദാ ഇതേപോലെ നന്നായിട്ട് അമർത്തി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ഹൽവ റെഡിയാവും. റൂം ടെമ്പറേച്ചറിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതാ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി നോക്കാം. ഇതാ ഞാനൊന്ന് കമഴ്ത്തണൊന്ന് തട്ടി കൊടുത്താൽ മതി. ആ പാത്രത്തിൻ്റെ ഷേപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ മോക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വശം വേഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല അടിപൊളി, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിരുന്നു. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ആർക്കും മനസ്സിലാവില്ല ഇത് ബ്രെഡും ബീട്രൂട്ടൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഒരു വെറൈറ്റി, ഒരു പറയാൻ പറ്റാത്ത ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ നമ്മൾ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവരെയൊക്കെ ഞെട്ടിക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി സ്വീറ്റാണ് കേട്ടോ അത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നെയ്യാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയേക്കും എല്ലാവരും എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.